ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറുമായുള്ള വാട്സാപ്പ് ചാറ്റ് വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചത് കാണാതായെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ ഫോണിൽ നിന്നാണെന്ന് വ്യക്തമായി. ഈ ഫോൺ രഹസ്യമായി സൂക്ഷിച്ച സ്വപ്ന ശിവശങ്കർ റിട്ടയർ ചെയ്തപ്പോൾ പുറത്തെടുക്കുകയായിരുന്നു. തൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ടെന്ന് സ്വപ്ന പറയാൻ തുടങ്ങിയത് ജയിൽവാസത്തിന് ശേഷം ഈ ഫോൺ സുരക്ഷിതമായി തിരികെ കിട്ടിയപ്പോഴാണെന്നാണ് ലഭിക്കുന്ന സൂചന. വാട്സാപ്പ് ചാറ്റിൽ വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് ഒരിടവേളയ്ക്ക് ശേഷം കേസിൽ ഇഡി വീണ്ടും ചില ചടുല നീക്കങ്ങൾ നടത്തിയത്. അറസ്റ്റിലായപ്പോൾ കൈവശമുണ്ടായിരുന്ന ഒരു ഫോൺ NIA പിടിച്ചെടുത്തെന്നാണ് അന്ന് സ്വപ്ന പറഞ്ഞിരുന്നത്. പിന്നീട് അതേക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഈ ഫോൺ വേറെയായിരിക്കും, അതായിരിക്കില്ല. സ്വർണ്ണക്കടത്ത് പിടികൂടിയ ശേഷം ഭർത്താവിനൊപ്പം ബാംഗ്ലൂരിലേക്ക് കടന്ന സ്വപ്ന ഈ മൊബൈൽ ഫോൺ എവിടെയോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ സുരക്ഷിതമായി സൂക്ഷിച്ച ഫോൺ സ്വപ്ന ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും കയ്യിൽ കിട്ടിയത്. അങ്ങനെ രഹസ്യമായി സൂക്ഷിച്ച ആ ഫോൺ ഇഡിക്ക് കൈമാറിയതാണ് ശിവശങ്കറിൻ്റെ ഇപ്പോഴത്തെ അറസ്റ്റിന് വഴിയൊരുക്കിയത്. നേരത്തെ പിടിച്ചെടുത്തെന്ന് സ്വപ്ന പറഞ്ഞ ഫോണിനെ പറ്റി NIA ഒരിടത്തും സൂചിപ്പിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ഐഫോണിലെ ചില ഡേറ്റകൾ സ്വപ്ന തന്നെ മായ്ച്ചതായും സംശയിക്കപ്പെടുന്നു. അവ ഡീകോഡ് ചെയ്യുന്ന പ്രക്രിയ തുടരുകയാണ് ഇഡി. പല VIPകളുമായും സ്വപ്ന ചാറ്റ് ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ഈ ഫോണിലുണ്ടെന്നാണ് ഇഡിയുടെ കണക്കൂട്ടൽ. മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞ് സ്വപ്ന പുറത്തുവിട്ട ശബ്ദരേഖയും ഇതേ ഫോണിൽ നിന്നാണെന്ന് സംശയിക്കുന്നു. ഈ മൊബൈൽ ഫോൺ മാത്രം NIA വിജിലൻസ് റെയ്ഡുകളിൽ ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ശിവശങ്കറിനെ കൊടുക്കാൻ ഫോണിലെ വിവരങ്ങളുടെ പകർപ്പ് ഇഡിക്ക് സ്വപ്ന കൈമാറി. അശ്വത്മാവ് വെറുമൊരു ആന എന്ന ശിവശങ്കറിൻ്റെ പുസ്തകം പുറത്തു വന്ന ശേഷമാണ് സ്വപ്ന കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നത്. ഒരുപക്ഷെ ആ ആത്മകഥയിൽ പറയുന്നത് പോലെ സ്വപ്നയെ തീർത്തും കൈയൊഴിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോഴായിരിക്കും ശിവശങ്കറിനോടുള്ള പകയും വൈരാഗ്യവും വർദ്ധിച്ചത്. പണ്ട് നാട്ടുപ്രദേശത്തൊക്കെ പറയാറുണ്ട്, പെണ്ണ് ഉരുമ്പിട്ടാൽ എന്ന് പറയുന്നത് പോലെയാണ്. ശിവശങ്കറുടെ ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും സർക്കാരും CPMഉം കരുതലോടെയാണ് വീക്ഷിക്കുന്നത്. ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഒരു IAS ഓഫീസർ എന്നതിലപ്പുറം പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. അത് CPM നേതാക്കൾ തന്നെ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യമെങ്കിലും സ്വപ്നയെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് BJP ആണ്. സ്വപ്ന ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ കമ്പനിയിലാണ്. സ്വപ്ന താമസിക്കുന്നതും ബാംഗ്ലൂരിലാണ്. ശിവശങ്കറിനെതിരെയുള്ള ഓരോ തെളിവുകളിലും മറുവശത്ത് സ്വപ്നയാണെന്ന് ഓർക്കണം. ശിവശങ്കർ കുടുങ്ങുമ്പോൾ കൂടെ കുടുങ്ങുന്നത് സ്വപ്നയാണ്. ഇത് തന്നെയാണ് സ്വപ്ന ഒരിക്കൽ പറഞ്ഞത്, ഞാൻ ശിവശങ്കറിനെ കൊണ്ടേ പോവുകയുള്ളൂ എന്ന്. സ്വപ്ന ഇതെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ പറഞ്ഞിരുന്നു, ഈ കേസിൽ ഞാനും പ്രതിയാകും, എന്നെയും അറസ്റ്റ് ചെയ്യുമെന്നും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും.